വിനീത് അവരുടെ കയ്യിൽ അകപ്പെട്ടാൽ അവൾ കുറ്റസമ്മതം നടത്തേണ്ടി വരും. അവരവളെ കൊണ്ട് സത്യം തുറന്നു പറയിപ്പിക്കും. വീണ്ടും ഈ വിഷയം കോടതിയിലെത്തും. ഞാൻ അകത്താവുക തന്നെ ചെയ്യും. അവരെ കണ്ടെത്തുന്നതിന് മുൻപ് എങ്ങനെ ഞാൻ കണ്ടെത്തും വിനീതെ? കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളെ. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളെ. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്. സൂരജ്, എത്ര നേരമായി ഭക്ഷണം എടുത്തു വെച്ചിട്ട്, ഒന്ന് കഴിക്കമ്മേ. എനിക്ക് വേണ്ട സ്മൃതി. സൂര്യചേട്ടൻ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അമ്മ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്തിനാ കുടിക്കുന്ന കുഞ്ഞെ? എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ഇല്ല. അടുത്തു ഞാൻ എന്റെ കുഞ്ഞിനെ അവിടെ കൊല്ലാനല്ലേ കൊണ്ടിട്ടേക്കുന്നത്. എനിക്കിതിനകത്ത് സൂചിച്ചിരിക്കേണ്ട സ്മൃതി. നീ ചെന്ന് കിടന്നോ, എനിക്ക് വേണ്ടി ആരും കാവലിരിക്കണം. എന്റെ കുഞ്ഞതിനകത്ത് ഉറങ്ങാതിരിക്കായിരിക്കില്ലേ? എനിക്കതൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല. കള്ളന്മാരുടെയും കൊലപാതകങ്ങളുടെയും കൂടെ എന്റെ കുഞ്ഞ് എന്ത് പാപം ചെയ്തിട്ടാ? ഞാൻ ഇവിടുത്തെ ആരുമല്ല അല്ലേമ്മേ. ഇങ്ങനൊരു സംഭവം നടന്നിട്ട് ആരും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടിയില്ലല്ലോ. നിനക്കെങ്കിലും എന്നെ വിളിച്ചൊന്ന് പറയാമായിരുന്നില്ലേ സ്മൃതി? മറ്റുള്ളവർ പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. ഓ, തിരക്കിനിടയിൽ നേതാവിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അതാ വിളിക്കാതിരുന്നത്. ഈ തർക്കുത്തരത്തിനുള്ള മറുപടി നിനക്ക് ഞാൻ പിന്നെ തരാം. എന്താ സംഭവിച്ചെന്നൊക്കെ എനിക്ക് മനസ്സിലായി.
ഏട്ടനെ കൊണ്ടുപോകുമ്പോ ഏട്ടത്തി ഇവിടെ കൈയും കെട്ടി നോക്കി നിൽക്കുമായിരുന്നല്ലേ. നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ടായല്ലോ. മുമ്പ് ഇങ്ങനെ ഒരു സന്ദർഭത്തിന് വേണ്ടി നീ കാത്തിരിക്കുകയായിരുന്നല്ലോ എന്റെ അറസ്റ്റിന് വേണ്ടി. മുമ്പ് അങ്ങനെ തോന്നിയിട്ടുണ്ട്, പക്ഷേ ഇന്നങ്ങനെ അല്ല സുഭാഷ്. ഏട്ടൻ ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഓ, ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരാൾക്ക് ഇങ്ങനെ മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയുള്ളവരുടെ സംസാരം കേട്ടാത്തൊന്നും സൂരജേട്ടൻ ജയിലിൽ പോയതുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയാണെന്ന്. ദുഃഖമൊക്കെ അമ്മയ്ക്കും മറ്റുള്ളവർക്കും മാത്രമേ ഉള്ളൂ. നിന്റെ ഭാഗത്തു നിന്ന് അവനെ രക്ഷിക്കാനായി ഒരു നീക്കം ഉണ്ടായി ഞാൻ കണ്ടില്ലല്ലോ. എനിക്ക് പരിമിതികളുണ്ടമ്മേ. ആ, എന്റെ പ്രാണന അവിടെ കിടക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന സങ്കടം എനിക്ക് മാത്രമേ അറിയൂ. സൂരജേട്ടനെ പുറത്തിറക്കാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ സൂരജേട്ടനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് അമ്മ പറയരുത്. സച്ചിൻ ആധാരം കൈമാറിയതിൽ എനിക്ക് ശ്രദ്ധക്കുറവുണ്ടായിട്ടുണ്ട്. അതിലെനിക്ക് സങ്കടവും കുറ്റബോധവും ഉണ്ട്. എന്ന് വെച്ച് ഞാൻ സൂരജേട്ടനെ കൈയൊഴിഞ്ഞു രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന രീതിയിൽ അമ്മ ഇനി സംസാരിക്കരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ. പിന്നെ ഞാൻ ആരെയാണ് ഈ കുറ്റപ്പെടുത്തുന്നത്? ആരുടെ കാലം പിടിച്ചാൽ എന്നെ കുഞ്ഞിനെ ഒന്ന് രക്ഷിക്കാൻ കഴിയ? അവള് പറഞ്ഞിട്ട് പോടാണില്ലേ. കൃഷ്ണേട്ടൻ വരുമ്പോ ഞാൻ എന്ത് പറയണം? അവന്റെ നന്മയ്ക്ക് വേണ്ടി മല ചവിട്ടാൻ പോയാളാ. എന്ത് പറയണം ഞാൻ കൃഷ്ണേട്ടനോട്? എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ആരും ഇല്ലാണ്ടായി പോയല്ലോ. ദീപ്തി അടുത്ത് തോറ്റെടുത്ത് എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് നോക്കണം. സൂര്യചേട്ടനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കിയാൽ ഞാൻ ഈ വേഷമിട്ടത് വെറുതെ ഇല്ലെന്ന് ഇവർക്ക് മനസ്സിലാവും. എനിക്ക് ഈ വീട്ടിലൊരു വിലയുണ്ടാകും. ഹലോ, എന്താ സുഭാഷ് ഈ രാത്രിയിൽ? സാറേ, എന്റെ സൂര്യചേട്ടൻ റിമാൻഡില്ല. ഇപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. ഏട്ടന് വലിയൊരു ചതി പറ്റിയതാ. നിരപരാധി ഏട്ടൻ. ഏട്ടനെ പുറത്തിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാറേ? അവിടെ നിന്റെ ചേട്ടത്തിയില്ലേ, ദീപ്തി പോലീസ്, അവള് വിചാരിച്ച നടക്കുകയല്ലേ. അവരുടെ കാര്യം വിട്ടേക്ക് സാറേ. ഏട്ടനെ അറസ്റ്റ് ചെയ്യുന്നത് പോലും തടയാൻ പറ്റാത്ത ആളാ ഏട്ടത്തി. സാറിന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു തരണേ, എനിക്ക് വേണ്ടിയാ. ആ, കോടതിക്കാരുമല്ലേ, അകത്തിട്ടത് കോടതിയല്ലേ. എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. സാർ വിചാരിച്ച നടക്കും, അതെനിക്കറിയാം. നടക്കുമെങ്കിലും ഞാൻ അത് ചെയ്യില്ല സുഭാഷ്. നിന്റെ ഏട്ടൻ ജയിലിൽ കിടക്കുന്നതിൽ എനിക്കും അല്പം സന്തോഷമുണ്ടെന്ന് കൂട്ടിക്കോ. എന്റെ മോനെ ജയിലിൽ കിടത്തിയത് ദീപ്തിയാണെന്ന് എനിക്കറിയാമല്ലോ. സാർ, ഞാൻ മുഖാന്തരം ഏട്ടൻ പുറത്തിറങ്ങിയാൽ വീട്ടിൽ എന്റെ ഇമേജ് വർദ്ധിക്കും. ദീപ്തി അടുത്തേക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ ചെയ്താൽ എല്ലാവരും എന്നെ വില വെക്കും. ഓ, ഇപ്പോഴും എന്റെ ഈ വേഷത്തോട് അവർക്ക് വലിയ മതിപ്പൊന്നുമില്ല. അതൊന്നും മാറിക്കിട്ടും.
നിന്റെ ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ല, വീട്ടിലെ ഇമേജ് വർദ്ധിപ്പിക്കാനാണ് സൂരജിനെ പുറത്തിറക്കണം എന്ന് പറയുന്നത് അല്ലേ? കൊള്ളാവടാ, നീ ഞാൻ കരുതിയതിനേക്കാളും എത്രയോ മുകളിലാണ്. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്നത് ഇതിനെയാണ്. സാറേ പ്ലീസ്. സുഭാഷേ, നിന്റെ ഏട്ടത്തെ കൂടെ പിടിച്ച് ജയിലിടാൻ നോക്കുകയാണ് ഞാൻ. അതിനിടയ്ക്ക് നിന്റെ ഏട്ടനെ രക്ഷിക്കാൻ ഞാൻ നോക്കോടാ. അവനവിടെ കിടക്കട്ടെ, നീ അത് വിട്ടാര്. കുടുംബക്കാര്യം അവിടെ നിൽക്കട്ടെ, നീ നമ്മുടെ പാർട്ടിക്കാരും നോക്കടാ. ഓ, ഒന്നു പോയി കിടന്നുറങ്ങ എന്റെ സുഭാഷേ. നേതാവ് പറഞ്ഞ പോലെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും, പലതും കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും. അതാണ് രാഷ്ട്രീയം. സൂരജേട്ടന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. തന്റെ മനസ്സ് ഇപ്പോഴും വീട്ടിൽ തന്നെയല്ലേ? മനസ്സൊന്ന് തണുക്കട്ടെന്ന് കരുതിയാ പാട്ട് പാടിയത്. എന്താ പാട്ടിഷ്ടായോ? കുറച്ചു ദിവസം ഇങ്ങനെയൊക്കെ ഇരിക്കും, പിന്നെ ഇവിടെ വീട് പോലെയാവും, നമ്മളൊക്കെ വീട്ടുകാരും. എന്താ പേര്? വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഞാൻ സൂരജ്, സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തിയുടെ ഭർത്താവാ. ഓ, ദീപ്തി മാഡം. മാഡത്തെ കുറിച്ച് അറിയാത്തവർ ആരാ ഉള്ളത്? സത്യസന്ധയായ ഒരു ഓഫീസർ അല്ലേ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്. അല്ല, ഇയാൾ അങ്ങനെ ഇതിനകത്തായി? എന്താ ഇയാൾ ചെയ്ത കുറ്റം? കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഒരാളെ സഹായിച്ചു, അത് വിനയായി. കള്ളപ്പണ ഇടപാടാ ഇപ്പൊ ആരോപിച്ചിരിക്കുന്ന കുറ്റം. അപ്പൊ നിരപരാധിയാണല്ലേ? ചില നിരപരാധികളും അകത്തുണ്ടോ? പക്ഷേ ഞാൻ കുറ്റം ചെയ്തിട്ട് തന്നെയാ അകത്ത് വന്നത്. എന്റെ പേര് മഹേന്ദ്രൻ. നേരത്തെ വാടം പറഞ്ഞില്ലേ ഒരുത്തനെ തട്ടിയിട്ട് വന്നതെന്ന്? ഒരു കൊലപാതകിയാണ് കൂടെ ഉള്ളതെന്ന് കരുതി പേടിക്കൊന്നും വേണ്ട കേട്ടോ. ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. അപ്പൊ ഗുഡ് നൈറ്റ്. എനിക്ക് ഒരു പേഷ്യന്റ് ഡീറ്റെയിൽസ് വേണമായിരുന്നു. ഒരു 80 വർഷം മുമ്പ് ഇവിടെ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന്റെ. സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി മാഡം പറഞ്ഞ അനുസരിച്ചാ ഞാൻ വന്നത്. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും, പക്ഷേ അത് എടുക്കണമെങ്കിൽ ആറമ്പോട് അനുവാദം വേണം. ആറമ്പോട് ഉണ്ടോ? ഉണ്ട് സർ, മുറിയിലുണ്ട്. എനിക്കൊന്ന് കാണണം. സർ വെയിറ്റ് ചെയ്യൂ, ഞാൻ പറയാം. ശരി. Thank you.
വിനീത് പ്രസവ ശുശ്രൂഷ നടത്തിയ പേപ്പേഴ്സ് എന്റെ കയ്യിൽ കിട്ടും. പ്രധാനപ്പെട്ട ഒരു തെളിവ്. വിനീത് പ്രസവിച്ച കാര്യം നിഷേധിച്ചാലും ആ തെളിവ് മതി രണ്ടുപേരെയും പൂട്ടാൻ. പാവം ദീപ്തി മാഡം, ഈ ധനപാലന്റെ കളിയൊന്നും അറിയാതെ വിനീത് അന്വേഷിച്ച് നടക്കുക. സർ, 10 വർഷം മുമ്പല്ലേ അഡ്മിറ്റ് ചെയ്ത്. ആ ഡീറ്റെയിൽസ് എടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. പേഷ്യന്റിന് ഇവിടെ അഡ്മിറ്റ് ചെയ്ത ഡേറ്റ് ഓർമ്മയുണ്ടോ? ഇല്ല. സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി മാഡത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നത്. മാഡം പറഞ്ഞു വിട്ട തന്നെ. പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. 10 വർഷം മുമ്പ് ദീപ്തി മാഡം തന്നെയാ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തത്. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഓർത്തെടുക്കാൻ പറ്റില്ല സർ. ഓ, വിനീത് എന്നാണ് ആ പേഷ്യന്റിന്റെ പേര്. അഡ്രസ് എന്തെങ്കിലും ഉണ്ട്? സാർ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കിയിട്ട് വരാം. പച്ചമരുന്നല്ലേ കഴിക്കുന്നത്? അതിന്റെ കൂടെ ഈ ഭക്ഷണം കൂടി കഴിക്കാൻ പറ്റുമോ സൂരജിന്? പദ്യം തെറ്റില്ലേ? അതിന് മരുന്ന് കഴിക്കുന്നില്ലല്ലോ അല്ലേ? അതുകൊണ്ട് ഈ ഭക്ഷണമൊക്കെ കഴിക്കാം. എന്തുപറ്റി സുരജ്? തല കറങ്ങുന്ന പോലെ. ഇതിന്ന് കിട്ടുവോ? കൊറേ സമയമായല്ലോ വെയിറ്റ് ചെയ്യുന്നു. സോറി സർ, 10 വർഷം മുമ്പുള്ള റെക്കോർഡ്സ് അല്ലേ, തപ്പിയെടുക്കണ്ടേ? അതാ സമയം എടുത്തത്. കിട്ടിയല്ലേ? ആ കിട്ടി. ഇതിന്ന് സാറിന് എന്താ വേണ്ടത്? വിനീത് എന്ന പേഷ്യന്റിനെ ദീപ്തി മാഡം ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിനീതയുടെ പ്രസവം കഴിഞ്ഞിരുന്ന, പ്രസവിച്ച അതേ സമയം കഴിഞ്ഞിട്ടില്ല അവളെ ഇവിടെ കൊണ്ടുവരുമ്പോൾ. അതുകൊണ്ട് അവളുടെ ട്രീറ്റ്മെന്റ് ഇവിടെ നിന്ന് കൊടുത്തു കാണുമല്ലോ. അത് സംബന്ധിച്ച രേഖകളുടെ ഫോട്ടോ കോപ്പിയാ എനിക്ക് വേണ്ടത്. ഈ ഫയലിൽ അങ്ങനെ ഒരു രേഖയില്ല. അങ്ങനെ വരാൻ വഴിയില്ല. താങ്കൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യൂ. ഇനി പരിശോധിക്കാനൊന്നുമില്ല സർ, അതൊന്നും ഇവിടുത്തെ റെക്കോർഡ്സിലില്ല. വിനീത പ്രസവിച്ച പെണ്ണാണെന്ന് പോലും ഇവിടുത്തെ റെക്കോർഡ്സിലില്ല. വിനീത പ്രസവിച്ച ഉടനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ദീപ്തി മാഡം പറഞ്ഞത്. മനോനില തെറ്റിയ അവളെ പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റുമായിരുന്നു. അതൊന്നും എനിക്കറിയില്ല സർ. 10 വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ, മാഡത്തിന് ചിലപ്പോൾ ഓർമ്മ കാണില്ല, ചിലപ്പോൾ തെറ്റിയതായിരിക്കും. ഇവിടെ വന്നതിന് ശേഷം വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടർക്ക് ഓർമ്മയുണ്ടോ? എനിക്കറിയില്ലല്ലോ, അന്ന് ഞാനല്ലല്ലോ ഇവിടുത്തെ ആറമ്മോ. ഇവിടെ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് ഇല്ലാത്ത സ്ഥിതിക്ക് അന്നുണ്ടായിരുന്ന ആർക്കും അറിയാൻ വഴിയില്ല. ഇനി പ്രസവ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമോ മാഡം വിനീത ഇവിടെ കൊണ്ടുവന്നത്? അങ്ങനെയെങ്കിൽ മാഡം താങ്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുവോ അല്ലേ? അതെ. ഏതായാലും അങ്ങനെ റെക്കോർഡ്സ് ഇല്ല സർ ഇവിടെ. അല്ല, വിനീതയെ ട്രീറ്റ് ചെയ്ത രേഖകളുണ്ടല്ലോ. അതുണ്ട്. അതായിരിക്കും ഇതല്ലേ?
ഈ രേഖകളുടെ ഫോട്ടോ കോപ്പിയും തരണം. അത് തരാം സാർ, അല്പം വെയിറ്റ് ചെയ്യണം. ഓ ഏത് ഹോസ്പിറ്റലായിരിക്കും അവള് ചികിത്സ തേടിയിട്ടുണ്ടാവുക? ഇനി അത് അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല, കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. എന്തായാലും ഈ റിപ്പോർട്ട്സ് വെച്ച് ഒരു കളി കളിക്കാൻ പറ്റുമോ നോക്കാം. കോടതിയിൽ അവളെ കുരുക്കാൻ വിലപ്പെട്ട ഒരു തെളിവാകും അത്. അവളെ ഞാൻ ഈ കെണിയിലേക്ക് വീഴ്ത്തും. നേതാവ് കണ്ടോ,